നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. March 26 മോഹൻലാൽ നായകനായിട്ട് വരുന്ന മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന ചിത്രം റിലീസിനെത്തും എന്നുള്ളൊരു വാർത്ത January 1 തന്നെ പുറത്തു വന്നതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസുകൾ പ്രകാരം ആ ചിത്രത്തിൻ്റെ റിലീസിങ് ഇനിയും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഡേറ്റ് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിന് പകരമായിട്ട് ആറാട്ട് എന്ന് പറയുന്ന ചിത്രമായിരിക്കും ആദ്യമായിട്ട് മോഹൻലാലിൻ്റെതായിട്ട് ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്നത്. ഈ ഒരു ഗ്യാപ്പിനിടയിൽ ഒരു കൊച്ചു ചിത്രം കൂടി മോഹൻലാൽ ഈ വർഷം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ വാർത്തകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവു ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് January 1, അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി 12 ഒരു വലിയൊരു സർപ്രൈസ് ന്യൂസ് പുറത്തു വിട്ടിരുന്നു. Drishyam 2 എന്ന് പറയുന്ന സിനിമ OTT റിലീസാണ് എന്നുള്ളൊരു കാര്യം. Drishyam 2 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അതുവരെ തിയേറ്റർ ഓണേഴ്സ്. പക്ഷേ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി തന്നെ തിയേറ്റർ ഓണേഴ്സ് ഭയങ്കരമായിട്ട് അതിനെ നെഗറ്റീവ് അടിക്കുകയും അവരെല്ലാം അതിന് ഓപ്പോസിറ്റായിട്ട് വലിയ വാർത്താ പ്രചരണങ്ങൾ നടത്തുകയും TVയിലെല്ലാം വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തു. അത് ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവിന് വലിയൊരു നെഗറ്റീവ് അടിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാം ർക്കും അറിയാവുന്നതാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രശ്നത്തെ ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയാണ് ആന്റണി പെരുമ്പാവൂർ ആ സമയത്ത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന 100 crore ബഡ്ജറ്റുള്ള വലിയ ഒരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. അല്ലാതെ ആ സിനിമ March 26 റിലീസ് ചെയ്യുമെന്ന് കടുത്ത മോഹൻലാൽ ആരാധകർ പോലും വിശ്വസിച്ചുണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റിലീസ് ചെയ്യേണ്ട സിനിമയല്ല ഇത്. ലോകം മൊത്തം ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെ ഉണ്ടായ ആ ഒരു തരംഗം പോലെ എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു സമയത്ത് മാത്രമേ മരക്കാർ പോലുള്ള ഒരു വലിയ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ നിന്ന് വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു അടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്, അത്രയും വലിയൊരു ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും ഇപ്പോഴും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നിലനിന്ന് പോകുന്നതുകൊണ്ടൊക്കെ തന്നെ ആ ചിത്രത്തിന് റിലീസിംഗ് നീട്ടിവെക്കുന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഇനിയും നീണ്ടുപോകാം എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെയാണ് റാം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങും. അതും ഈ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെല്ലാം ഷൂട്ടിങ്ങിനുള്ള അനുമതി ഒന്നും കിട്ടി തുടങ്ങാത്തത് കൊണ്ട് തന്നെ റാമിൻ്റെ ഷൂട്ടിംഗ് വീണ്ടും പെൻഡിങ്ങിലാണ്. അത് ഇനിയും നീണ്ടുപോകും എന്നുള്ളൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആറാട്ട് എന്ന് പറയുന്ന സിനിമ February 1 തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാവുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആറാട്ടായിരിക്കും ആദ്യമായിട്ട് മോഹൻലാലിൻ്റെതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ 2021 എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. May 21 ആയിരിക്കും ചിത്രം റിലീസിന് എത്തുക എന്നുള്ളൊരു അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. May 21 ആറാട്ട് റിലീസിന് എത്തുമെന്നുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിലൊരു കൊച്ചു ചിത്രം ചെയ്യാനായിട്ട്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ നിർമ്മാണത്തിൽ ഒരു കൊച്ചു ചിത്രം ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. ആ വാർത്ത ഞാനൊരു 2 മുമ്പ് കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അത് ഈ January 26 തന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൊച്ചു ചിത്രം കഴിഞ്ഞിട്ടായിരിക്കും ബാറോസ് എന്ന് പറയുന്ന വലിയ സിനിമയിലേക്ക് മോഹൻലാൽ കടക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ ഇത്രയും ന്യൂസുകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന നടനെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.